എൽ ഡി സിയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ പി എസ് സി മുഖാന്തരം ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷനാണ്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പറയാൻ പോകുന്ന യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, യോഗ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷ സമർപ്പിക്കുക. സോ നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിരനിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. 15/9/2023 ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. 18/10/2023 വരെ ഓൺലൈൻ അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ട കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 262/2023 എന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ വെറും 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കേരള പി എസ് സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി, അതായത് പി എസ് സി തുളസി എന്നുള്ള വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക. പാസ്വേഡ് യൂസർ ഐ ഡി എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്തതിന് ശേഷം പറയാൻ പോകുന്ന യോഗ്യതകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ വെറും 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനി പി എസ് സിയിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് നൽകിക്കൊണ്ട് അത് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അപെക്സ് സൊസൈറ്റി ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള, ഇവിടത്തേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. എൽ ഡി സി ആണ്, അതായത് ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്കാണ് ഇപ്പോൾ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുള്ളത്. ഏകദേശം നിങ്ങൾക്ക് 8,390 രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു തസ്തികയാണ്. സാലറി അത്യാവശ്യം കുറവ് തന്നെയാണ്, അത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരുന്നേക്കുക. എനിവേ, ഇതാണ് ഇതിൻ്റെ സാലറി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്പർ ഓഫ് വേക്കൻസി 5 എണ്ണമാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരള പി എസ് സി ആണ്. വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട. യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും തന്നെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 2/1/1983 അതുപോലെ തന്നെ 1/1/2005 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് 43 വരെയും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് 45 വയസ്സ് വരെയും അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് BA അല്ലെ BSc അല്ലെ BCom ഡിഗ്രി ഓഫ് റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി വിത്ത് JDC അല്ലെങ്കിൽ HDC അല്ലെങ്കിൽ HDC ആൻഡ് BM ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് BCom വിത്ത് കോപ്പറേഷൻ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. അതുപോലെ അതും ഇല്ലെങ്കിൽ, ഈ ഒരു യോഗ്യതയും ഇല്ലെങ്കിൽ BSc ഓപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഉണ്ടെങ്കിൽ, നിങ്ങൾ കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഫ്രം കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 3 യോഗ്യതകളിൽ നിന്ന് ഏതെങ്കിലും ഒരു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 18/10/2023 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞു, ഏജ് ലിമിറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം അത്യാവശ്യം നല്ലത് തന്നെയാണ്. സാലറീൻ്റെ കാര്യത്തിൽ മാത്രമേ ഒരു ഇതായിട്ട് തോന്നുള്ളൂ. ബാക്കിയെല്ലാം നോട്ടിഫിക്കേഷനിൽ നല്ലതുപോലെ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എല്ലാവരും എലിജിബിൾ ആകുന്നത് പോലെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷയും സമർപ്പിക്കുക.